അതിമനോഹരമായ നെൽപ്പാടത്ത് അന്തരീക്ഷത്തിൽ കാറ്റിന്റെ താളത്തിനൊപ്പം നൃത്തം ചെയ്യുന്ന യേശുവിന്റെ വയൽ ചിത്രം ഒരേ സമയം കൗതുകവും വിസ്മയവും ആസ്വാദ്യതയും ഉളവാക്കുന്ന ഒന്നാണ്. വയനാട് നമ്പിക്കൊല്ലയിലെ പരമ്പരാഗത കർഷകൻ തയ്യൽ പ്രസീത് കുമാർ പാടത്തൊരുക്കിയ ഗത്സമിൻ തോട്ടത്തിൽ പ്രാർത്ഥനാ നിരതനായ യേശുവിന്റെ വയൽ ചിത്രം ഇതിനോടകം തന്നെ അനേകരുടെ ശ്രദ്ധാകേന്ദ്രമായി മാറിക്കഴിഞ്ഞു. നിറങ്ങൾ ചേർത്ത് കൃത്രിമമായി വരയ്ക്കപ്പെട്ടതായി തോന്നുമെങ്കിലും യേശുവിന്റെ ചിത്രനിർമ്മാണത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് പ്രകൃതിയാ ഉൽപ്പാദിപ്പിക്കപ്പെട്ട വിവിധ നിറങ്ങളിൽ നിന്നുള്ള നെല്ലിൽ നിന്നാണ് എന്നതാണ് വസ്തുത. ഒരു വർഷത്തെ കഠിന പ്രയത്നത്തിനൊടുവിൽ ഫലം ചൂടിയ ചിത്രം പ്രസീത് കുമാറിനു തന്നെ ഒരു അത്ഭുത പ്രതിഭാസമാണ്. യേശുവിനോടുള്ള ഇഷ്ടമാണ് ഇത്തവണ വയൽ ചിത്ര രചനയ്ക്കുള്ള പ്രമേയത്തിന്റെ തിരഞ്ഞെടുപ്പിൽ സ്വാധീനിച്ചത് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. അഞ്ചപ്പം 5000 അത്ഭുതം പ്രവർത്തിച്ച യേശുവിന്റെ ചിത്രം തെളിഞ്ഞപ്പോൾ തന്റെ വയലിലും വലിയ അത്ഭുതം സംഭവിക്കുകയായിരുന്നുവെന്ന് അക്രൈസ്തവനായ പ്രസീത് കുമാർ ശിക്കന ന്യൂസിനോട് പറഞ്ഞു. വിളവ് ലഭിക്കാത്തതിനാൽ താൻ കണ്ണീരൊഴുക്കിയ പാടത്ത് വ്യത്യസ്ത നിറങ്ങളിൽ വിളഞ്ഞ നെല്ലുകൾ അക്ഷരാർത്ഥത്തിൽ തന്നെ അത്ഭുതപ്പെടുത്തിയതായും അദ്ദേഹം പറഞ്ഞു. അഞ്ചപ്പം 5000 കൂട്ടിയ മഹത് വ്യക്തിയാണ് നമ്മളെ. അപ്പൊ അങ്ങനെയുള്ള ആ മഹത് വ്യക്തിയുടെ ചിത്രം ഈ ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടില്ലെങ്കിൽ പിന്നെ ആരുടെ ചിത്രമാണ് ഈ ലോകത്ത് സൃഷ്ടിക്കപ്പെടേണ്ടത്? ഏറ്റവും കൂടുതൽ സൃഷ്ടിക്കപ്പെടേണ്ടത് നമ്മളെ ഈ കർത്താവിൽ. കർത്താവ് ഈ വയലിൽ അത്ഭുതങ്ങൾ കാണിച്ചു എന്നുള്ളത് തന്നെ സത്യമാണ്. കാരണം എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, ഈ മൊത്തം നട്ടതിൽ ഈ ഒരു കണ്ടം, ഈ ചിത്രം നിറച്ച കണ്ടം മൊത്തം 2 പുഴു തിന്നിട്ട് കുറ്റി ആയിപ്പോയ സംഭവമാണ്. ഞാൻ ഈ പാടത്ത് നിന്ന് എന്നെ സത്യം പറഞ്ഞാൽ കണ്ണീരോടുകൂടി ഇറങ്ങിപ്പോയ ഒരു പാടമാണ് ആ പാടം. ആ കൂടി നിന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരധികം വിഷമം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ വളരെയധികം 1 പ്രയത്നം കൊണ്ടാണ് ഈ ചിത്രങ്ങൾ ചെയ്യുന്നത്. 3-4 കൊല്ലത്തിൻ്റെ ഒരു ചിന്തയും 1 കഠിനമായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഞാനും കലാകാരന്മാരും അത് ഞാറ് നട്ടവരും എല്ലാവരും കൂടി ചെയ്തതാണ്. പക്ഷെ അതൊരു തോൽവിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങളാകെ പരാജയപ്പെടും. പക്ഷെ ദൈവത്തിൻ്റെ കരങ്ങൾ പ്രവർത്തിച്ചു. ഞാൻ ഇതുവരെ കാണാത്ത കളറുകളാണ് ഈശോയുടെ പല ഭാഗങ്ങളിലും ഉള്ളത്. അതിപ്പോൾ നിങ്ങളും കണ്ടു കഴിഞ്ഞു. അത് സത്യത്തിന് ഈ പാടത്തിന് എവിടെയും അതേപോലത്തെ കളർ നെല്ലില്ല എന്നുള്ളത് നിങ്ങൾക്കും ബോധ്യമാണ്, എനിക്കും ബോധ്യമാണ്. ആ യേശുക്രിസ്തുവിന്റെ ചിത്രം ശരീരത്തിലെ ഭാഗങ്ങളിൽ വന്ന കളറിന്റെ വ്യത്യാസം 1 സെന്റിമീറ്റർ ഇങ്ങോട്ട് ഒരു അടി ഇങ്ങോട്ട് മാറിയാൽ ഈ ചിത്രം പൊളിഞ്ഞുപോയി. കാരണം പുറത്തൊരു മുഴച്ച് നിൽക്കുന്നൊരു കളർ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ. പിന്നെ ഇത് കളറടിക്കുന്നതല്ല, ഇതിന്റെ കളറ് സ്വാഭാവികമായിട്ട് ദിനം പ്രതി മാറിക്കൊണ്ടേയിരിക്കുകയാണ്. സുൽത്താൻ ബത്തേരിയിലെ പരമ്പരാഗത നെൽകർഷകനായ പ്രസീത് കുമാർ നമ്പിക്കൊല്ലയിൽ സ്വന്തം ഉടമസ്ഥതയിലുള്ള പാടത്താണ് വയൽ ചിത്രം ഒരുക്കിയിരിക്കുന്നത്. 10 പാടത്ത് 30 സെന്റാണ് വയൽ ചിത്രത്തിനായി ഉപയോഗിക്കപ്പെടുത്തിയിട്ടുള്ളത്. 30 മീറ്റർ നീളവും 40 മീറ്റർ വീതിയുള്ളതുമാണ് ചിത്രം. വയലിൽ രാംലി, ദർബാർശാല, നസർബാത്ത്, രക്തശാലി, കൃഷ്ണകൗമോദ്, കല്യാണി വയലറ്റ് എന്നിനം നെല്ലുകൾ കൃഷി ചെയ്ത ഭാഗമാണ് വയൽ ചിത്ര രചനയ്ക്ക് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. സുൽത്താൻ ബത്തേരി മാടക്കരയിലെ ED റെജിയാണ് 8 സ്ത്രീ തൊഴിലാളികളുടെ സഹായത്തോടെ ചിത്രം വരച്ചത്. ചിത്രനിർമ്മാണത്തെപ്പറ്റി റെജി ശിക്കന ന്യൂസിനോട് വിവരിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു ചിത്രം തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ ഉപയോഗിക്കുന്ന കളറുകൾ, ഏകദേശം ഈ നെല്ലിൽ കളറുകൾ നമുക്ക് കുറവാണ് എങ്കിലും അതിന് സാമ്യമായിട്ടുള്ള കളറുകൾ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത് സെർച്ച് ചെയ്ത് അതിനനുസരിച്ചുള്ള വിത്തുകൾ വരുത്തി അത് മുളപ്പിച്ച് അത് അതിൻ്റെതായിട്ടുള്ള ഭാഗങ്ങളിൽ കൃത്യമായിട്ട് വിന്യസിച്ചുകൊണ്ടാണ് ആ ചിത്രങ്ങൾ ചെയ്തിട്ടുള്ളത്. പ്രസീത് കുമാറിന്റെ സുഹൃത്തും കെട്ടിനാട്ടി കൃഷിരീതിയിൽ നെൽവിളവ് കൂടുതൽ ലഭിക്കാൻ കർഷകരെ പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന അമ്പലവയൽ സെന്റ് മാർട്ടിൻ ഡി പോറസ് ഇടവകാംഗമായ അജീത് തോമസ് കുന്നേലും ചിത്രനിർമ്മാണത്തിലെ അത്ഭുതത്തെ പറ്റി ശിക്കന ന്യൂസുമായി പങ്കുവച്ചു. പ്രസീത് യേശുക്രിസ്തുവിനെ കർത്താവിനെ ഏറ്റവും വലിയ അന്നദാതാവായിട്ടാണ്. തീർച്ചയായും ഏറ്റവും പരമോന്നതമായിട്ടുള്ള ഈശ്വരീയ ഭാവം കർത്താവിന് പ്രസീത്. കർത്താവിനോടുള്ള നന്ദി സൂചകമായിട്ട് കർത്താവിന്റെ ഛായാപടം പാടത്ത് രചിച്ചു. അതിന്റെ ഫിനിഷിംഗ് വർക്കുകൾ മുഴുവൻ കർത്താവാണ് പ്രസീത. അതിലാണ് പ്രസീതും അതേപോലെ തന്നെ കാണുന്ന നമ്മളും സന്തോഷം. അഴകൊഴുകുന്ന ചിത്രം കാണാൻ നിരവധി ആളുകളാണ് നമ്പിക്കൊലയിലെത്തുന്നത്. പ്രസീത് കുമാറിനെയും ചിത്രകാരൻ റെജിയെയും മനസ്സു നിറഞ്ഞ് അഭിനന്ദിച്ചാണ് ഏവരുടെയും മടക്കം. പരമ്പരാഗത നെല്ലിനങ്ങളുടെ സംരക്ഷണത്തിൽ പ്രസിദ്ധനാണ് പ്രസീത് കുമാർ. 350 പരമിനം നെൽവിത്തുകൾ അദ്ദേഹത്തിന്റെ ശേഖരത്തിലുണ്ട്.
നമ്പിക്കൊല്ലിയിലെ പാടത്ത് നൂറിനം നെല്ലാണ് ഇക്കുറി കൃഷി ചെയ്തത്. വിത്തിനും നെല്ലിനും ആവശ്യക്കാർ ഏറെയുള്ള ഇനങ്ങൾക്കായാണ് പാടത്തിന്റെ മുഖ്യ പങ്കും നീക്കിവെച്ചത്. പല ഇനങ്ങളും സംരക്ഷണം മുൻനിർത്തി ഏതാനും ചുവടുകളാണ് കൃഷി ചെയ്യുന്നത്. ഒരു പക്ഷേ ജില്ലയിലെ ഏറ്റവും വലിയ പത്തായിപ്പുരയും പ്രസിദ്ധ കുമാറിന്റേതാണ്. നമ്പിക്കൊല്ലിയിലെ 10 ഏക്കർ പാടത്തും വിളയുന്ന നെല്ല് സൂക്ഷിക്കാൻ ശേഷിയുള്ളതാണ് പത്തായം. നമ്പിക്കൊല്ലിയിലെ പാടത്ത് വർഷങ്ങളായി പ്രസിദ്ധ കുമാർ വയൽ ചിത്രം ഒരുക്കുന്നുണ്ട്. 8 വർഷം മുൻപ് ഇന്ത്യയുടെ ഭൂപടമാണ് ആദ്യം രചിച്ചത്. ഇത്തവണ ഒരുക്കിയത് ലോകത്തെ ഏറ്റവും വലുപ്പമുള്ള വയൽ ചിത്രമാണെന്ന് പ്രസിദ്ധ കുമാർ പറഞ്ഞു. ഭാര്യ വിശുപ്രിയയും ആത്മിക ആകർഷിമ എന്നീ മക്കളും അടങ്ങുന്നതാണ് പ്രസിദ്ധ കുമാറിന്റെ കുടുംബം. കലാമണ്ഡലം ജയന്തിയുടെ മരുമകൻ കൂടിയാണ് പ്രസിദ്ധ കുമാർ. പ്രകൃതി സൗന്ദര്യവും അധ്വാന ശ്രേഷ്ഠതയും തളം കെട്ടി നിൽക്കുന്ന നെൽപ്പാടത്ത് തീർക്കപ്പെട്ടിരിക്കുന്ന യേശുവിന്റെ ചിത്രം ഗെത്സെമനിലെ അവിടുത്തെ ഹൃദയ വികാരങ്ങളെ വിളിച്ചറിയിക്കുന്നതിനോടൊപ്പം കാഴ്ചക്കാരെ ഏറെ ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒന്നാണ്.